അസ്ലമയമാണ്. ഒയംവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ചെയ്യാറുള്ളത്, പരമാവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെറിയ റീൽസിലും അതുപോലെ തന്നെ ഷോർട്സിലൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് പല എപ്പിസോഡുകളിലായിട്ട്. അതൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. സാധാരണ നമ്മളൊക്കെ റെയിൽവേ യാത്ര നടത്തുന്നവരാണ്. പ്രത്യേകിച്ചിട്ട് ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, വലിയ യാത്രകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലേക്കും മറ്റൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ റെയിൽവേയാണ് നമ്മൾ സാധാരണ കൂട്ടുപിടിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള ഒരുപാട് ക്ലാസ്സുകൾ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സാധാരണ അൺറിസർവേഡ് ക്ലാസ്, ജനറൽ കമ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സീറ്റൊന്നും ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാണ്ട് ആൾക്കാരൊക്കെ കുത്തി വലിച്ചു കയറി പോകുന്നതാണ് ജനറൽ ടിക്കറ്റ് എന്ന് പറയുന്നത്. വേറൊരു ഓപ്ഷനാണ് സ്ലീപ്പർ ടിക്കറ്റ്. സാധാരണ പൊതുവേ 80% ഒരു ട്രെയിനിൻ്റെ 80% സ്ലീപ്പർ ബോഗികളായിരിക്കും. നിങ്ങൾക്ക് സ്ലീപ്പർ 1, S1, S2, S3 ഇങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകൾ, അതായത് കോച്ചുകളിങ്ങനെ കാണാം. ഓരോരോ S1 എന്നുള്ളതൊരു കോച്ച് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാം. ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്സാണ് സ്ലീപ്പർ ക്ലാസ്. കിടന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിനെയാണ് സ്ലീപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് AC, എയർ കണ്ടീഷണൽ ക്ലാസ്സുകൾ. അതായത് അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. എന്താണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ. തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പറിൻ്റെ അതേപോലെയുള്ള ഓപ്ഷനായിരിക്കും. നമ്മളെ അപ്പർ ബർത്ത്, ലോവർ ബർത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റിന് പറയുന്ന, ഓരോ സീറ്റിന് പറയുന്ന പേരാണ് ബർത്ത് എന്ന് പറയുന്നത്. അതിൽ തന്നെ ലോവർ ബർത്ത് ഉണ്ട്, മിഡിൽ ബർത്ത് ഉണ്ട്, അപ്പർ ബർത്ത് ഉണ്ട്, സൈഡ് ലോവർ ഉണ്ട്, സൈഡ് അപ്പർ ഉണ്ട്. ഈ സൈഡ് അപ്പറും സൈഡ് മിഡിലും ചില ട്രെയിനുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്ലീപ്പർ ടിക്കറ്റിൻ്റെ ഒരു കോച്ചിലുണ്ടാകുന്ന വ്യത്യസ്ത ബർത്തുകൾ. ഇതേപോലെ തന്നെ തേർഡ് AC കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. സൈഡ് അപ്പർ, സൈഡ് ലോവർ, പിന്നെ ലോവർ, മിഡിൽ, അതുപോലെ തന്നെ അപ്പർ. പക്ഷേ AC ഉണ്ടാവും. ഇനി സെക്കൻഡ് ക്ലാസ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഉണ്ടാവില്ല. അതായത് ഫസ്റ്റ് അപ്പറും അതുപോലെ തന്നെ ലോവറും മാത്രം ഉണ്ടാവും. ഇനി ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടിയും അടിപൊളിയായിരിക്കും. നമുക്ക് മാത്രം ഒരു കമ്പാർട്ട്മെൻറ്റ്, നമുക്ക് മാത്രം ഒരു അറ പോലെയുള്ള സെറ്റപ്പ്. അതുപോലെ തന്നെ ചേർക്കാറുകളുണ്ട്. നമ്മുടെ ജശതാബ്ദി പോലെയുള്ള ട്രെയിനുകളൊക്കെ സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുന്ന ശതാബ്ദികളൊക്കെ ചേർക്കാറാണ്. അതിൽ കടന്നിട്ട് പോകാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഫുൾ ചെയർ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ്. അതുപോലെ ഒത്തിരി ഒത്തിരി പ്രീമിയം ക്ലാസ്സുകൾ ട്രെയിനുകളുണ്ട്. സാധാരണ നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നതൊന്ന്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ചെയ്യാതെ പോകുന്ന അൺറിസർവ്ഡ്, അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, ജനറൽ കോച്ച് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്മൾ കടന്നിട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന സാധാരണ ആളുകൾ കൂടുതൽ ചെറിയ പൈസക്ക് വലിയ യാത്രകൾ നടത്താൻ ഉപയോഗിക്കുന്ന സ്ലീപ്പർ ക്ലാസ്സുകൾ. മൂന്നാമത്തെ ഓപ്ഷനാണ് AC ക്ലാസ്സുകൾ. അതിൽ തന്നെ വ്യത്യസ്ത വേറെ ഓപ്ഷൻസ്. ഇനി നമ്മൾ ട്രെയിൻ ടിക്കറ്റ്, അതായത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഇത്രയാണ് ക്ലാസ്സുകൾ. നമ്മൾ ഏത് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. നമ്മളിവിടുന്ന് ഇപ്പം ഡൽഹിയിലേക്ക് പോകുന്നു, നമുക്ക് സ്ലീപ്പർ ക്ലാസ്സാണോ വേണ്ടത്, അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സാണോ വേണ്ടത്, അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റിലാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക. സാധാരണ ഞങ്ങളൊക്കെ സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത മാസം പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് രണ്ടാഴ്ച മുമ്പ് നടത്തുന്ന യാത്രകൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ആദ്യമായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തന്നെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, മറ്റൊന്ന് ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് IRCTC എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ IRCTC സൈറ്റ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ഒരാൾക്ക് ഒരു മാസം 6 ടിക്കറ്റോളം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് IRCTC പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു സർവീസ് ചാർജ്, 10 or 15 രൂപയൊക്കെ സർവീസ് ചാർജ് മാത്രമേ വരൂ. ഇനി ഈ IRCTC യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. Paytm പോലെയുള്ള, ആമസോൺ പോലെയുള്ള, ഫോൺപേ പോലെയുള്ള, Irctc പോലെയുള്ള, അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ അതിന് IRCTC എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി ഓഫ്ലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ പോയി കഴിഞ്ഞാൽ റിസർവേഷൻ കൗണ്ടർ ഉണ്ടാവും. ആ റിസർവേഷൻ കൗണ്ടറിൽ ഒരു ഫോം തരും. ആ ഫോമിൽ കൃത്യമായിട്ട് ഏത് ദിവസത്താണ് നമ്മൾ യാത്ര പോകുന്നത്, എങ്ങോട്ടാണ് യാത്ര പോകുന്നത്,
ട്രെയിൻ ടിക്കറ്റ് നമ്പർ ട്രെയിൻ നമ്പർ ഒക്കെ രേഖപ്പെടുത്തി അങ്ങനെയും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് വീടും തന്നെ ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓഫ്ലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മാത്രമാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്വാഭാവികമായിട്ടും ഓൺലൈനിലോ ഓഫ്ലൈനിലോ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മുഹമ്മദ് അസ്ലം പോയാൽ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന ട്രെയിൻ ടിക്കറ്റ്, യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് ഞാൻ സാധാരണ ബാംഗ്ലൂർ പോകുന്ന ട്രെയിൻ ടിക്കറ്റ് എന്ന് വിചാരിക്കുക. വൈകുന്നേരം 6:30 പോകുന്ന ട്രെയിൻ ടിക്കറ്റ്, എനിക്ക് ചാർട്ട് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു ട്രെയിൻ ടിക്കറ്റ് വിടുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രിപ്പയർഡ് ആയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റും കൺഫേം ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബെർത്ത്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ബെർത്തിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ കോച്ചും പറഞ്ഞുതരും. S6 45, അത് അപ്പർ ബർത്താണോ ലോവർ ബർത്താണോ നമുക്ക് അവിടെ പോയി തിരിയും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അപ്പോൾ S6 ആണ് എൻ്റെ കോച്ച്. സ്വാഭാവികമായിട്ടും S6 S7 S11 അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേരുണ്ടാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇന്ന ട്രെയിൻ, അതായത് യശ്വന്ത്പൂർ എക്സ്പ്രസ് 1603 അങ്ങനെ ഏതോ നമ്പറാണെങ്കിൽ അത് പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നത് എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ 20-30 പ്ലാറ്റ്ഫോമുകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ കൊൽക്കത്തയിലൊക്കെ പോയ സമയത്ത് അല്ലെങ്കിൽ സിലിഗുരിയിലൊക്കെ പോയ സമയത്ത് ഒത്തിരി പ്ലാറ്റ്ഫോമുള്ള ഒരുപാട് സ്റ്റേഷൻസൊക്കെ കണ്ടിട്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. പ്ലാറ്റ്ഫോം എന്ന് അറിയാമല്ലോ നമുക്ക്, ട്രെയിൻ വരുന്ന ആ സ്ഥലം പ്ലാറ്റ്ഫോം നമ്പർ 1, പ്ലാറ്റ്ഫോം നമ്പർ 2, 3, 4, 5 അങ്ങനെ പോകും. സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഉം 2 ആയിരിക്കും. കുറച്ചും കൂടി വലിയ സ്ഥലത്തുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ 3 വരെ ഉണ്ടാവും, 4 ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഷോർണൂറൊക്കെ ഏറ്റവും പ്ലാറ്റ്ഫോം നമ്പർ 7, 8 അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തി. ഇത് നമ്മൾ ടിക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ മുഹമ്മദ് അസ്ലം S6 എന്നുള്ളത് എൻ്റെ കോച്ചാണ്. ആ കോച്ച് എവിടെയാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. സ്വാഭാവികമായിട്ടും നമ്മൾ ട്രെയിനിൻ്റെ നമ്പർ കിട്ടി, അത് ആ ട്രെയിനിൻ്റെ നമ്പറുമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ കോച്ച് പൊസിഷൻ്റെ ചാർട്ട് ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ S6 എന്നുള്ളത് 12 നമ്പർ സ്ഥലത്താണ് വരുന്നത് എന്നാണ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ അതും കൊടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്ന് കുറേ തൂണുകൾ കുഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഡിസ്പ്ലേകളൊക്കെ ടുവാർഡ്സ് ബാംഗ്ലൂർ 1, 2, 3, 4, 12 എന്നുള്ള ഒരു തൂണിൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേൻ്റെ അടുത്തോ നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ 12 എന്നുള്ള ആ സ്ഥലത്തേക്ക്, ആ കമ്പാർട്ട്മെൻറ്റ് 12 എന്നുള്ള ആ കോച്ച് പൊസിഷൻ്റെ സ്ഥലത്തേക്ക് S6 എന്നുള്ള കമ്പാർട്ട്മെൻറ്റ് കോച്ച് വരും. നമ്മളതിൽ കയറുക. നമ്മുടെ ടിക്കറ്റ് 45 ആണെങ്കിൽ അപ്പർ ബർത്താണോ ലോവർ ബർത്താണോ മിഡിൽ ബർത്താണോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മളതിൽ യാത്ര ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് കോച്ച് പൊസിഷനെ കുറിച്ച്, ഏത് പിന്നെ നമ്പറിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് എന്ന് നമുക്കറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്ലാറ്റ്ഫോമുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. സ്വാഭാവികമായിട്ടും ട്രെയിൻ മിസ്സാവും. ഓരോ ട്രെയിനും 5 മിനിറ്റ് ആയിരിക്കും ഓരോരോ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ടിക്കറ്റ്, ഇനി യാത്രയുമായിട്ട് ബന്ധപ്പെട്ട്, ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ജനറൽ ടിക്കറ്റ്, എന്താണ് തത്കാൽ ടിക്കറ്റ്, എന്താണ് കറണ്ട് ടിക്കറ്റ്, RIC എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ കുറച്ച് കുറച്ച് എപ്പിസോഡ്, ഒരു 4-5 എപ്പിസോഡ് കൊണ്ട് നമുക്കിത് പറഞ്ഞു തീർക്കാം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ട്. ഓൾ ഇന്ത്യ യാത്ര നടത്തുന്നവർക്കുള്ള ട്രാവൽ ടിപ്സുകൾ, റൂട്ട് മാപ്പുകൾ, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, വയനാട് യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാം, ലക്ഷദ്വീപിലേക്ക് എങ്ങനെ പോകാം, ശ്രീലങ്കയിലേക്ക് എങ്ങനെ പോകാം, ഓൾ ഇന്ത്യ യാത്ര നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, റൂട്ട് മാപ്പുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ട്. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. തീർച്ചയായും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മുടെ യാത്രകളെക്കുറിച്ചും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോ ചെയ്യാനും ഒക്കെ പ്രചോദനമാകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഗുഡ് ബൈ, അസ്ലമോയം.